ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് ടോസ്റ്റ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ബ്രെഡ് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു സ്നാക്ക് ആണ് കേട്ടോ ഇത്. ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും കേട്ടോ. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട അരിഞ്ഞെടുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ അരിഞ്ഞെടുത്ത 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒട്ടും തന്നെ കൂടേണ്ട ആവശ്യമില്ല, 2 പിഞ്ച് മതിയാകും കേട്ടോ. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സ് ആണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇടിച്ച മുളക് 1 ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞെടുത്ത കുറച്ച് മല്ലിയിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഇവിടെ ഇപ്പോൾ 5 സ്ലൈസസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടർ തന്നെ വേണമെന്നില്ല, നമുക്ക് നെയ്യോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബട്ടർ കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബട്ടർ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സിലേക്ക് 2 സൈഡും ഡിപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും മുട്ട മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് പാനിലേക്ക് വെച്ചു കൊടുക്കണം. മുട്ട മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ബ്രെഡിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ട മിക്സിൽ ബ്രെഡ് മുക്കിയെടുക്കുന്ന ടൈമിൽ മിക്സ് നന്നായിട്ട് ബ്രെഡിൽ പിടിച്ചു വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മുട്ട മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ബ്രെഡ് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും മുട്ട മിക്സ് ബ്രെഡിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലും മുട്ട മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡ് തന്നെ ബ്രെഡ് കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്, അപ്പോൾ ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെഡ് വേഗത്തിൽ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് ടോസ്റ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ബ്രെഡ് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു, ബൈ.